സബ് സെലക്ഷൻ കമ്മീഷൻ SSC പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് വിളിക്കാൻ പോകുന്നുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നമുക്ക് വരാൻ പോകുന്ന SSCയുടെ പുതിയ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ ഡീറ്റെയിൽസും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് SSCന്റെ സൈറ്റിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ രണ്ട് തസ്തികകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് വരുന്നുണ്ട് എന്നാണ് SSC അറിയിച്ചിട്ടുള്ളത്. ഒന്ന് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക, മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ് ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റും കൂടി ഇതിൽ പറയുന്നുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ AW and TPO എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യോഗ്യത +2 ആണ്. അതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 8/7/2022 അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഹെഡ് കോൺസ്റ്റബിൾ AW and TPO എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതിന് അപേക്ഷിക്കാനായിട്ട് 18-27 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ഉണ്ട്. 100 രൂപ അപേക്ഷാ ഫീസ് SSCയുടെ അപേക്ഷാ ഫീസായിട്ടുണ്ടാവും. അതുപോലെ തന്നെ SC ST വുമൺ കാൻഡിഡേറ്റ്സിന് ഇതിന് ഫീസ് അടയ്ക്കേണ്ട എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ കാറ്റഗറി ആയാലും OBC കാറ്റഗറി ആയാലും ഏത് കാറ്റഗറി ആയാലും ഫീമെയിൽസിന് അപേക്ഷാ ഫീസ് വേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10+2 ആണ് പറഞ്ഞത്. +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. +2 സയൻസ് ഓർ മാത്തമാറ്റിക്സ് നിങ്ങളൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. +2 ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്, സയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ +2 എടുത്ത് പഠിച്ചിട്ടില്ല, +2 സയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കൽ കം ഓപ്പറേറ്റർ ട്രേഡിലുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോളജ് ഓഫ് ഇംഗ്ലീഷ് ടൈപ്പിംഗും കൂടി പറഞ്ഞിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒന്നും പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല. ഇംഗ്ലീഷ് ടൈപ്പിങ്ങിലുള്ള നോളജ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിയൊരു നോട്ടിഫിക്കേഷൻ കൂടി റിലീസ് ചെയ്യും. അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. കേരളത്തിലും പരീക്ഷാ സെൻ്ററുകളുണ്ട്. ആദ്യം പരീക്ഷയായിരിക്കും, പിന്നീട് ഫിസിക്കൽ ആയിരിക്കും നടക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ വീഡിയോ ലിങ്ക് ആയ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും അതിനെപ്പറ്റി മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. 8-ാം തീയതി മുതലാണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.